എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാം മക്കള്. അലിയനോട് പോയി പള്ളിക്കലോട്ട് പോയി താമസിക്കാൻ ഗ്രീൻ ലൈൻ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 5 എസി റൂമേ ഉള്ളൂ. അത് മതിയോ സനിച്ച? പറയാം. വരുന്നുണ്ടെന്ന് മോളി സിസ്റ്റർ പറഞ്ഞറിഞ്ഞു. വീട്ടില് കല്യാണൊരുക്കത്തിന്റെ തിരക്കാവൂല്ലേ? ഒരു നാടൻ പഴഞ്ചൊല്ലുണ്ട്, ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന്. അതിൽ വിശ്വസിക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും പാലമുട്ടത്തുണ്ട്. ഞാൻ ഇന്നലെ വന്നു. നിങ്ങളുടെ കല്യാണത്തിന്റെ കാർഡ് വളരെ വൈകി എനിക്ക് കിട്ടിയത്. ഒരു ഗ്രീറ്റിംഗ് അയക്കാൻ പോലും പറ്റിയില്ല. സണ്ണിച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പിന്നെന്താ, പോട്ടെ. ആ ശരി. ഞാന് പാലോമറ്റത്തെ എട്ടിച്ചന്റെ മകൻ സണ്ണി. നീ വന്നു എന്നറിഞ്ഞു? അച്ഛൻ വീണ്ടും ഇവിടെ വന്നു അമ്മച്ചി പറഞ്ഞു. പല പല അസുഖം കൊണ്ട് ശരീരം വഴങ്ങാതായപ്പോ ഇവിടെ തന്നെ വരണമെന്ന് തോന്നി. ഇനിയുള്ള കാലം ഇവിടെ കഴിയണം, ഇവിടെ തന്നെ അവസാനിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി സിമിത്തേരി കയറി. തെമ്മാടി പറമ്പ് മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു. അന്നത്തെ തിരക്കിനിടയിൽ ഞാനും അച്ഛനും മറന്നു. ഒരു കല്ലോ മരമോ എടുത്തു വെക്കാമായിരുന്നു അടയാളത്തിന്. ഞാൻ വരട്ടെ. പള്ളിയിലേക്ക് നിനക്ക് ഡ്രൈവറെ പറഞ്ഞയക്കാമല്ലായിരുന്നു. അപ്പൻ എത്ര നേരമായി നിന്നെയും കാത്തുപിടിക്കുന്നു. അച്ഛൻ്റെ കൂടെ ഇച്ചാന് പോയിക്കൂടായിരുന്നു. ശാന്തം പാറയെ കൂപ്പുലേലത്തിന് പോവാ. ഐശ്വര്യമുള്ള നിന്നെയും കൊണ്ട് പോയാലേ ലേലം ഉറപ്പിച്ച് കിട്ടുന്നു. അതേടാ, അവൻ ഐശ്വര്യമുള്ളവൻ തന്നെയാ. അവനെ കൊണ്ട് പോയിട്ടുള്ള എന്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ അതും പറഞ്ഞ് പിള്ളേരെ തമ്മിൽ തല്ലിക്കാതെ നീ ഒന്ന് പോടി വാപ്പിളജി. കുഞ്ഞുഞ്ഞേ, വണ്ടി എടുക്ക, വാടാ മോനെ. അളിയ, നിനക്ക് എന്തോ ടൗണിന്ന് വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? അളിയനോട് പറഞ്ഞാ മതി. ആ, ഞാനും ഞാൻ ഇന്നലെ പോയി വാങ്ങിച്ചു. നാൻസി, എന്താ സ്വപ്നം കാണുക? പഴയ കാമുകം വന്നതറിഞ്ഞ പിന്നെ സ്വപ്നം കാണലും ഒരു ഉച്ച മയക്കും ഒക്കെ. അങ്ങനെ പോവാതെ അവനെ മാത്രം ഓർത്താ പോരല്ലോ. നാൻസി, പോളച്ചനോട് വീട് മറന്നാരും പറഞ്ഞില്ലേ? പറഞ്ഞു.
എങ്ങനെ പറയും ചേച്ചി? ആ നാൻസി, എന്താ ഇവിടെ? എന്ത് പറ്റിയത്? പടി ഇറങ്ങിയപ്പോ അല്ല വാതിലി തട്ടി വീണതാ. അതൊന്നുമല്ല, എന്താ ഉണ്ടായത് സത്യം പറ. എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ. പാലോ മറ്റത്തെ സന്നിച്ചന്റെ അടുത്തില്ലല്ലോ നിന്റെ ഈ പാതിവൃത്തി. ഒന്നും വെണ്ടി പോവരുത്, ചവിട്ടി കൊന്നുകളയും ഞാൻ. പോളച്ച ഏതെന്ന് പറഞ്ഞില്ലേ? പോളച്ചും വീട്ടിലില്ല, വേളാങ്കണ്ണിക്ക് പോയിരിക്കുക. അന്ന് സണ്ണിച്ചാന്റെ കല്യാണത്തിന് കൊയർ പാടാൻ വന്നപ്പോ മുതൽ ഒന്നും അറിയാത്ത എന്നെ സണ്ണിച്ചാനും ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാത്ത ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഞാനിവിടെ വന്ന നാൾ മുതൽ എങ്ങനെ തന്നെ ഒരനുജന്റെ ഭാര്യയെ കാണുന്ന കണ്ണുകൊണ്ട് ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. പൊളച്ച, ഞാൻ എപ്പോഴും പറയാറില്ലേ നമുക്ക് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാം. നീ കടന്നു, ഞാൻ ഊണ് കഴിച്ചതാ. നാൻസി, നാൻസി, എന്നെ പേടിച്ചാണെന്നുള്ള പേരും പറഞ്ഞ് നീ പള്ളിക്കലേക്ക് പോയത് സണ്ണിയെ കാണാനായിരുന്നു അല്ലേ? പള്ളിപ്പറമ്പിലെ നിങ്ങളുടെ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് എത്ര കാലമായടി? അവനുമായിട്ടുള്ള കല്യാണം തെറ്റിച്ച് എന്റെ അനിയൻ ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഇങ്ങനെ ചിലതൊക്കെ മനസ്സിൽ കണ്ടോട്ടെ. പുല്ലാങ്കുന്നിലെ പോളത്തിന് ആത്മഹത്യ ചെയ്തു. ഏഹ്?
എന്റെ കുഞ്ഞിന്റെ വെട്ടിക്കേറിയ ശരീരം കാണാൻ എനിക്ക് വയ്യ കുഞ്ഞുഞ്ഞ്. ഡോക്ടർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ. അവൻ തൂങ്ങി മരിച്ചതല്ല, അവനെ കർത്താവ് വിളിച്ച. വേണ്ട, അതിന് നിന്റെ ശുപാർശ എനിക്ക് വേണ്ട. എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കണ വന്നാലും ഞാൻ അടക്കും. പക്ഷെ നിന്റെ അവതാരം കൊണ്ട് അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടടാ. ഇത്രയൊക്കെ ആയിട്ടും താ പഠിച്ചില്ല അല്ലേ? പറയടാ, എന്തിനാ പൊളച്ച ആത്മഹത്യ ചെയ്തത്? നീ കാരണം എന്റെ അനിയൻ കെട്ടി തൂങ്ങി ചത്തത്. അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സ് വന്നാ അവൻ ചത്തത്. നിന്നെ ഞങ്ങൾ വെറുതെ വിടുക. അടുത്തുവരെ കൊന്നാളല്ല. പറയടാ, പറയാൻ ഈ ഇടവേളക്കാര് മുഴുവൻ കേക്കപ്പറ. എന്തിനാ പൊളച്ചൻ ചത്ത്? എന്തിനാ പൊളച്ചൻ ചത്ത്? ഇത് ഞാൻ നാൻസിയെ കടന്നു പിടിക്കുന്ന കണ്ട് തന്നെ കൊണ്ട പൊളിച്ച് തൂങ്ങിച്ചത്തത്. പൊളിച്ചിന് അവസാനം എഴുതി കത്ത് ഞാനാ കീറിക്കളഞ്ഞത്. സത്യമാണോടാ? ഇവള് പറഞ്ഞ സത്യമാണോ എന്ന്? അമ്മയും പെങ്ങളെ തിരിച്ചറിയാമ്മനത്തെ തെണ്ടി ഒയ്ക്കോ. എനിക്കൊരു മകനില്ല. എന്റെ കർത്താവായ ദൈവം തമ്പുരാനെ മാറാരോഗം തന്നോ? എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ? എന്നെ കൂടെ അങ്ങ് വിളിക്കാൻ മേലെ, അന്തിവിധിക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ പിതാവേ. കച്ചായനെ തോപ്പിച്ച് കളഞ്ഞല്ലോടാ പോലെ. അച്ചോ, സണ്ണിച്ച, നിന്റെ അപ്പച്ചനോട് ചെയ്തതിനല്ല കർത്താവ് എന്നെ ശിക്ഷിച്ചു. ഈ പാപ്പച്ചായനോട് മക്കള് പൊറുക്കണം.